ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളതൊരു ഈവനിങ് റൊട്ടീനായിട്ടാണ് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോ ദിവസവും ഓരോ പോലെയാണല്ലോ ഇന്നത്തെ പോലെയല്ല നാളെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഇതിലുൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നതാ ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ പുതിയ വീടിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കിയതാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കയറി വയ്ക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ കാക്കു വന്നിട്ട് ഇതിനെ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മൾ കഞ്ഞിക്കൂർക്കൾ എന്നിട്ട് നമ്മളിവിടെ പറയുക പുണ്ണിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതാ അത് താഴെ വെച്ച് കഴിഞ്ഞാൽ കോഴികൾ കൊത്തിയിട്ട് മുകളിൽ കൊടുന്ന് വെച്ചത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് അതിമക്ക് വെള്ള നനവൊന്നും ഇല്ലാത്ത കാരണം ആകെ നശിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്നുകൊണ്ട് അടിച്ച് വരട്ടെ കാറ്റും ഇലക്കോഴിയലും ഒക്കെ ആയിട്ട് നല്ല അസ്സലായിട്ട് ചപ്പൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊക്കെ ഇപ്പോൾ കുറവാണെന്നാൽ തന്നെ പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയത് കാരണം കുറവായി വരുന്നുണ്ട് ഇതിൻ്റെ മുമ്പൊക്കെ ഇങ്ങനെ നല്ലായിരുന്നു കാണുകയേ ചെയ്യൂലായിരുന്നു ആ കോലത്തിലായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂവും റോഡും രണ്ട് സൈഡും റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അതാ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായി കിടക്കുന്നുണ്ട് ഇങ്ങനെ കിടക്കണാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളല്ലെങ്കിലും മുറ്റാണെങ്കിലും മുകളാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ ഇല്ലേ അല്ലേ നല്ല വൃത്തിയിൽ കിടക്കുമ്പോൾ വേറൊരു സന്തോഷം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതായത് ഇതിനൊന്ന് തുള്ളി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു കറിവേപ്പിന്നെ തയ്യും പിന്നെ അതിൽ തന്നെ തന്നെ ഉണ്ടായതാണ് ഒരു മുളകും തയ്യുമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു വന്ന് അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ദാ ഉപ്പാക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം ഒന്നുമില്ല കേട്ടോ ഒരു മൂന്നോ നാലോ ചപ്പാത്തി അതിനുള്ളതേ എടുക്കുകയുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പച്ച തന്നെയാണ് കേട്ടോ കുഴക്കുന്നത് എന്നാലും പൊങ്ങി വരാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പ്രഷർ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല തൂക്കം കൂടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് കൂടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കാലൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ രാത്രിയൊക്കെ ചപ്പാത്തി അഴിച്ചാൽ മതി അതുപോലെ ഫുഡിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തങ്ങാണ്ടൊന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ വയറൊക്കെ നല്ല കൂടിക്കുകയാണ് നീരൊക്കെ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ചപ്പാത്തിയൊക്കെ രാത്രിക്ക് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ക്യാരക്ടറാട്ടോ ഉപ്പാൻ്റെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുത്തു അത് കഴിക്കും അല്ലാതെ കുറച്ചുകൂടെ കൊണ്ടേ ഒരു പറച്ചിലേ ഇല്ല ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല ഒരിത്തിരി കൂടിയും കാട്ടിക്ക അല്ലേ ഇതൊക്കെ കുറച്ച് ഇടയെന്നുള്ളത് നമ്മൾ കൊടുത്താലും വേണ്ടെന്നേ പറയുള്ളൂ അങ്ങനെ എത്ര കൊടുത്തു അത്രേ കഴിക്കുള്ളൂ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ വെയിറ്റ് നല്ല തോ വെയ്റ്റ് കൂടിയത് കാരണം എപ്പോഴും ഞാൻ അങ്ങനെ കരു ഇതും ഒന്ന് ഒരു വെയ്റ്റ് ലോസ് പോലെ ഒന്ന് ചെയ്യണം ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഫുഡൊക്കെ ഒന്ന് നോക്കി നോക്കണം എന്നുള്ളതൊക്കെ നമ്മൾ തന്നെയാണല്ലോ കുക്ക് ചെയ്യലും കൊടുക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കണോടത്തും കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അന്ന് മുതൽക്ക് ചപ്പാത്തിയാണ് കേട്ടോ പിന്നെ രാവിലെ വെറും വയറ്റിലൊരു ഡ്രിങ്ക് കുടിക്കും പിന്നെ അതുപോലെ ചായയൊക്കെ കുറച്ച് പിന്നെ അതുപോലെ ചായയിൽ മധുരം ഷുഗറൊക്കെ വെയ്റ്റ് ലോസിന് ഒഴിവാക്കുകയല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ ഷുഗറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കും അങ്ങനെയൊക്കെ ചെറുത് ചെറിയ രീതിയിൽ കേട്ടോ നല്ല ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല ചെറിയ രീതിയിലൊക്കെ ഇപ്പോൾ ഉപ്പനെ പറയലുണ്ട് നീരൊക്കെ പോയി കുറേ വയറിനൊക്കെ ഒരു ആശ്വാസം ഉണ്ട് എന്നൊക്കെ പറയുന്നേക്കുമ്പോൾ നമുക്കൊരു സമാധാനം കേട്ടോ നമ്മൾ എഫേർട്ട് എടുത്തീനൊരു ഇതുണ്ട് പറയുമ്പോൾ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു സന്തോഷം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു ഫലം കാണുകയെന്ന് പറയുമ്പോൾ അത് വേറൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പറയേ കാരണം അങ്ങനെ അറിയൊന്നുമില്ല ഇങ്ങനെ വെയ്റ്റ് ലോസ് ഇങ്ങനെ ഡയറ്റ് ചെയ്താൽ കുറയും അങ്ങനെയൊന്നും ഉപ്പാക്കറിയൊന്നുമില്ല അപ്പം അങ്ങനെ പറയേ അപ്പോൾ അതൊക്കെ പരത്തലയിന് ഇതാ ചുട്ടെടുക്കുകയാണ് കറി പിന്നെ ഉച്ചക്കലത്തെ ഇത് കറി ഉണ്ട് കേട്ടോ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതാ കാക്കു കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കവറൊക്കെ വലിച്ച് കീറിയിട്ടുണ്ട് പച്ചക്കറി കവറൊക്കെ അപ്പോൾ ഇതാ പൊടിയും പയറ് കുമ്പളങ്ങ അതുപോലെ ഇവാക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആപ്പിളും പിന്നെ അതുപോലെ മുന്തിരിയും പിന്നെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീൻ കട്ട് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇനി കഴുകി വൃത്തിയാക്കിയാൽ മതി ഈ നേരത്ത് മീൻ കൊണ്ടുവരുമ്പോൾ പിന്നെ എപ്പോഴും അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതേ വാങ്ങിക്കൊണ്ടിരുകയുള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ കട്ടിങ്ങിനും ക്ലീനിങ്ങിനും ഒന്നും വലിയ ഇതില്ല കഴുകാണ്ട് പണിയേ വരുന്നുള്ളൂ അപ്പോൾ ഇനി ഇതാ വയർ ഉപ്പേരി വെക്കണം ഒ മീൻ കഴിക്കൂല കേട്ടോ അപ്പോൾ പിന്നെ ഉപ്പേരി എന്തായാലും വേണം അപ്പോൾ പയറ് വേഗം അരിഞ്ഞെടുക്കുക സാധാരണ എനിക്ക് പൊട്ടിച്ചാലേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ ഞാനത് ഇപ്പോൾ പെട്ടെന്ന് കഴിയട്ടെ എന്ന് കരുതിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതവിടെ ഇതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പയറ് ഇനിയിപ്പോൾ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ ഇങ്ങനെ ഉള്ളിൽ സിങ്കിൽ വെച്ചിട്ട് മീൻ കഴുകലില്ല കേട്ടോ അതിപ്പോൾ രാത്രി ആയത് കാരണം പുറത്തേക്ക് ഇനി പറങ്ങാൻ പറ്റൂല നല്ല രാത്രി ആയിട്ടുണ്ട് ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഉള്ളിൽ തന്നെ വെച്ച് കഴുകല്ല കൊലല്ല ഉള്ളിൽ തീരെ കഴുകാറില്ല കേട്ടോ ഇങ്ങനെ രാത്രിക്കൊക്കെ അല്ലാതെ പകലൊക്കെ മീൻ വാങ്ങുകയാണെങ്കിൽ പുറത്ത് തന്നെയാണ് കഴുകി ഇതാക്കാറ് അല്ലെങ്കിൽ ഉള്ളിലൊക്കെ ഒരു സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ ഭയങ്കര മണവും കാര്യങ്ങളൊക്കെ ഇരിക്കാറ് അപ്പം ഇവതാ എൻ്റെ അടുത്ത് തന്നെ അവിടെ ഇരുന്നെങ്ങാണ്ട് ഓരോന്ന് പുസ്തകത്തെത്തത് ചോദിക്കും വായിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് അതും അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഒക്കെ ഒപ്പം ക്യാമറ ഇങ്ങനെ തിരിക്കുക എന്ന് പറഞ്ഞതിന് ഭയങ്കര ബുദ്ധിമുട്ടാവും അന്നക്കുട്ടിയും അതുപോലെ ഇപ്പാൻ്റെ അടുത്ത് കൊടുത്തേക്കാണ് കുറച്ച് നേരം ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കും പിന്നെ അവിടുന്ന് ക്ഷമ കൊടുമ്പോൾ പിന്നെ കുറച്ച് നേരം ഉപ്പാൻ്റെ അടുത്ത് കൊടുക്കും അങ്ങനെ മാറി മാറി ഇതാക്കും അപ്പം ഇനിയിപ്പോൾ മീനൊക്കെ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി പയർ കഴുകി വേഗം കുക്കറിലേക്ക് ഇടുകയാണ് എനിക്ക് ആ ലൈറ്റ് കളർ പയറിനേക്കായും ഒന്നുകൂടി ടേസ്റ്റും ഇഷ്ടവും ഈ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഈ പയറട്ടോ നല്ല ടേസ്റ്റിയാണ് തൂമിച്ച് കഴിക്കുമ്പോൾ അപ്പോൾ അത് രണ്ട് പച്ചമുളകും ഉപ്പും കൂടി ഇട്ടും കാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇനിയിപ്പം അതാ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കാരണം ഇന്നലത്തെ കറിയും കാര്യങ്ങളും ഉച്ചവരെ ഉണ്ടായിരുന്നു ഒക്കെ അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് എല്ലാതും ആക്കിയിട്ട് വേണം കറി ഉണ്ടാക്കണം മീൻ പൊരിക്കണം ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ ഉപ്പേരിക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മീനൊന്നും മസാല തേച്ച് എടുക്കുകയാണ് അപ്പോൾ ഒക്കെ ഒന്നും പൊരിക്കുന്നില്ല കേട്ടോ ഉപ്പേരിയുണ്ടല്ലോ അപ്പം ഉപ്പൊക്കെ ഉള്ളത് മാത്രം പൊരിച്ചിട്ട് ഒക്കെ മസാല തേച്ച് വെച്ചിട്ട് പിന്നെ ഉപ്പക്കുള്ളത് മാത്രം പൊരിക്കുന്നുള്ളൂ കേട്ടോ ബാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ് ഉച്ചക്ക് കരുതും തലേ ദിവസത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉപ്പിക്കുക ഇനിയിപ്പം ഉണ്ടാക്കണ്ട പക്ഷേ രാത്രിക്ക് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി കിച്ചൺ കയറുമ്പോൾ തോന്നും ഉച്ചക്ക് തന്നെ വെച്ചാൽ മതിയായിരുന്നു എന്നാൽ രാത്രിക്ക് പണി ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് അപ്പോൾ അതൊക്കെ മസാല തേച്ച് ഇനിയിപ്പം അത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ് ഇപ്പോഴത്തേക്കുള്ളത് മാത്രമേ വെക്കുന്നുള്ളൂ ഇനിയിപ്പം അതാ മീനും മസാല തേച്ച് വെച്ചു ഉപ്പേരി അവിടെ ഗ്യാസ് ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒന്ന് തേങ്ങ ചിരവാനും അരക്കാനൊക്കെ മടിയായി അതിനൊന്നും നിൽക്കണില്ല തേങ്ങയൊക്കെ പൊളിച്ച് കൊടുത്തിട്ട് വേണം പുറത്തു പോയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ എ ഞാനിങ്ങനെ സാമ്പാർ വെക്കാറുണ്ട് കേട്ടോ മുരിങ്ങാക്കായ വെണ്ടക്ക അങ്ങനെ എല്ലാതും കിട്ടിയിട്ടോ നല്ല സാമ്പാർ വെക്കാറ് ഇങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ കുമ്പളങ്ങയും വെണ്ടക്കായയും മാത്രമേ പച്ചക്കറി ആയിട്ടുള്ളൂ പിന്നെ ഇനി കുറച്ച് പരിപ്പും പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഒരു തക്കാളി സാമ്പാർ പൊടിയും പിന്നെ പുളി പുളിപുഴിഞ്ഞ് അതും ഒഴിക്കുക ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടും കാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കിയത് ഉമ്മ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അതിപ്പോൾ ആസ് ചെയ്തതാണ് കേട്ടോ ഇപ്പം അതാ സാമ്പാർ പൊടി അതിലേക്ക് ഇട്ടിട്ടാണ്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കൂട്ട് സാമ്പാറും റെഡിയാകെട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ സാമ്പാർ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും വേണം അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ സാമ്പാർ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആ അത് റെഡിയാക്കിയപ്പോഴത്തേക്കും ഉപ്പേരി തൂമിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് ആ ചട്ടിയിൽ നിന്നൊന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയേക്കാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഗ്യാസിലേക്ക് കുക്കറും വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പൊരിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പൊരിക്കാനുള്ള ചട്ടി അപ്പുറത്ത് ചൂടാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് അങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വരുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും അപ്പം ഇനി ഇതാ മീനും കൂടിയും പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുക്കിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ള സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് മീൻ കഴുകാനും പിടിക്കാനും മസാലയെക്കാനും അതിനൊന്നും നിൽക്കണ്ട അതാ അതാണ് പിന്നൊരു സമാധാനം ഇനിയിപ്പോൾ ഈ സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ മീൻ ക്ലീൻ ചെയ്തതല്ല അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കത്ര തന്നെ അത് മനസ്സിലാവില്ല കേട്ടോ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാലാണ് അവർക്ക് പെട്ടെന്ന് അത് പിടിയിട്ടും അപ്പോൾ നമ്മളും പെട്ടെന്ന് എവിടെങ്കിലൊക്കെ ചെന്നാലൊക്കെ ചിലപ്പോൾ നമുക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പം ഇനി ഇതാ അതൊക്കെ ഒന്ന് ആ ഒരു ലിക്വിഡ് ഒഴിച്ചെങ്ങാണ്ട് അത് ഫ്ലോറും കൗണ്ടർ ടോപ്പും അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ലിക്വിഡാണ് കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ അതൊഴിച്ചിങ്ങാണ്ട് സോപ്പ് ഇട്ട് ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ കൗണ്ടർ ടോപ്പും ആ ഒരു ടൈൽസ് പൈപ്പിൻ്റെ ആ ഒരു ഭാഗവും ഒക്കെ ഒന്ന് തേച്ച് വെക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിങ്ങനെയൊക്കെ തുടച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഫുഡ് കഴിക്കല് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് കഴുകാനും പിടിക്കാനും ഉണ്ടാവുന്നാലും ഈ ഒരു സ്മെല്ലിലും കാര്യങ്ങളിലും ഇനി ഫുഡ് കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളും ഇടാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തത് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയപ്പോഴത്തേക്കുതാ കറി റെഡിയായി ആയി വന്നപ്പോൾ ഞാനത് വറുവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല അത്യാവശ്യം കുറുക്കവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല സാമ്പാർ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചത് കാരണം നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അധികം ഷൂട്ടാക്കിയിട്ടൊന്നുമില്ല ഫുഡ് അയക്കലും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കിടക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടില്ല രണ്ടാള കണ്ണിനൊരു ഉറക്കച്ചടവ് പോലും ഇല്ല നല്ല കളിയിലാണ് ഞാനാണ് കിടക്കാണ്ട് രണ്ടാളും കിടക്കൂല്ല കേട്ടോ അനക്കുട്ടിയുണ്ടോ നല്ലൊരു കളി ഉണ്ടൊക്കെ സ്വന്തം തല ഇരുന്നും കാണ്ട് ചുമരുമ്പങ്ങനെ മുട്ടിച്ച് കളിച്ച ഇപ്പൊ കളിച്ചിരിക്കണുണ്ടിപ്പോൾ കളി മാറണേ കണ്ടോളി അവളൊരു രസത്തിൽ അങ്ങനെ ചെയ്തതാണ് പക്ഷെ അവസാനം അത് പണിയായി അത് ഒത്തിരി അധികമായി പോവുകയും ചെയ്തു കരച്ചിലൊക്കെ മാറി പിന്നെ ഇതാ കളിയിൽ തുടങ്ങിയിട്ടുണ്ട് താത്താന കണ്ടെയ്ന പിന്നെ താത്താന തല്ലുക പിടിക്കുക ഇതൊക്കെ തന്നെ പണി കിടക്കേണ്ട ഒരു അല്ല ആൾക്ക് അപ്പോൾ ദാ ഇന്നത്തെ വിശേഷങ്ങൾ ദാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താലേ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ എത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്